നമ്മുടെ ഭീകരന്മാർക്ക് എടുക്കണമൊക്കെ എല്ലാവരും കൂടിയിട്ട് ഈ കാണുന്ന സ്പോട്ടിലാണ് നമ്മൾ പണ്ട് നമ്മുടെ രാപ്പിമേനെയും അലിഗേറ്ററുകാരനെയും എന്തായാലും ഞാൻ എന്താ നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്കിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ്ടോ. കാരണം നമ്മുടെ മീൻ അയ്യോ ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ മാമൻ്റെ വീട്ടിലോട്ടാണ്. അപ്പം എന്ത് വീഡിയോ ആണ്, എങ്ങനത്തെ വീഡിയോ ആണെന്നൊക്കെ ഞാനല്ല പറയാനിട്ട് പോകുന്നത്, നമ്മുടെ അമ്മാമ്മയാണ്. അമ്മാമ്മ വരൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ മാമൻ്റെ വീട്ടിൽ നമ്മുടെ അമ്മാമ്മ കുറച്ച് മോൺസ്റ്റർ ഫിഷുകളെ വളർത്തുന്നുണ്ട് എന്നുള്ള കാര്യം. അമ്മാമ്മ ഇവിടെ ഏത് മീനുള്ള വളർത്തുന്നത് നമ്മൾ? മോൺസ്റ്റർ ഫിഷ്. ഏത് ഫിഷാന്ന് പറഞ്ഞു കൊടുക്ക്? മുഷു. മുഷു. അപ്പം മുഷു വളർത്തുന്നുണ്ട്. അപ്പം നമ്മുടെ അമ്മാമ്മ കുറച്ച് ദിവസമായി നമ്മുടെ അടുത്ത് കുറച്ച് പരാതികളൊന്നും പറയണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഷുവിൻ്റെ ടാങ്കിലത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ടല്ലേ. വെള്ളം മാറ്റാറായിട്ട് ആ കലങ്ങിയിട്ട് പൊട്ടം മണക്കോ വേണ്ടി നമ്മുടെ അമ്മാമ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നോണ്ട് എന്താ പറയുക, വലിയ സീനില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, എന്നാലും പൊട്ടം സ്മെല്ല് അടിക്കണ്ടില്ലേ? അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പൊട്ടം മണം വേണ്ടി. അപ്പം നമ്മുടെ അമ്മാമ ഇന്ന് രാവിലെ ഒന്ന് നിർബന്ധം പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ, അതിലത്തെ വെള്ളം മാറ്റിയിട്ട് നിങ്ങൾ എനിക്ക് ഇടന്നുറങ്ങിയാൽ മതി എന്നുള്ള കാര്യം. എനിക്ക് നല്ല രീതിക്ക് പനിയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റത്തെ പല്ലി ഇപ്പോഴാണെന്നുകൊണ്ട് മുളയ്ക്കേണ്ട, അതിൻ്റെ വേദന എല്ലാം എനിക്കുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് എനർജി കുറവാണെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. കാരണം അവസ്ഥ ഇതുകൊണ്ട് പനിയാണ്, തലവേദനയാണ്, ഈ വായിൽ പല്ലൊക്കെ മുളയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അമ്മാമ നമ്മളെ വിടുന്നില്ല. അമ്മാമ വെള്ളം മാറ്റി ചെറ്റിനെ വിടുള്ളൂ എന്നാണ് പറയുന്നത്. അമ്മാമ നോക്കുമ്പോൾ എന്നെ കുളം പോയി നോക്കിയാലോ വായോ. അപ്പോൾ ഈ കുളം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനോടുള്ള അഭിപ്രായം നിങ്ങൾ കമ്പനിയായിട്ട് മറക്കരുത്. അത് കണ്ടില്ലേ, ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ മോൺസ്റ്റർ ഫിഷുകൾ എല്ലാവരും കെടുക്കുന്നത്. അത്യാവശ്യം മോൺസ്റ്റർ ഫിഷുകൾ ഈ കാണുന്ന ടാങ്കിൽ കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുട്ടാ പറയുക, ഇതിലിപ്പോൾ അത്യാവശ്യം കുളവാളുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവന്മാർ സർവേ ചെയ്ത്. കാരണം ഇവരുടെ വേസ്റ്റിലുണ്ടാവുന്ന അമോണിയൊക്കെ ഈ കാണുന്ന കുളവാഴിയും അതുപോലെ തന്നെ ആ വാട്ടർ കേബേജുകളൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇവന്മാർ നല്ല രീതിക്ക് വലുതാവുന്നതും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ നമുക്ക് മെല്ലെ തന്നെ കുളം ക്ലീൻ ആക്കാൻ തുടങ്ങിയാലേ അമ്മാമേ. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിലുള്ള ഈ കുളവാഴിയും വാട്ടർ കേബേജുകളൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഞാൻ അമ്മാമയും കൂട്ടി മാറ്റിയാണ് കേട്ടോ. ഞാൻ അപ്പുറ സൈഡിൽ നിന്ന് മാറ്റാം അമ്മാമ, അമ്മാമ ഈ സൈഡിൽ നിന്ന് മാറ്റിക്കോ. അപ്പോൾ നമ്മളപ്പോൾ ഈ സൈഡിലോട്ട് വന്നിട്ട് ഇതാ കണ്ടില്ല, ഇവിടുത്തെ കുളവാഴകളൊക്കെ മാറ്റുന്നുണ്ട്. ഇവന്മാർ കയ്യുമ്പോൾ കടിക്കാനുള്ള ചാൻസൊക്കെ വളരെയധികം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അമ്മാമ കണ്ടില്ല നല്ല രീതിക്ക് തീറ്റ കൊടുത്തിട്ട് പഠിക്കുന്ന നോക്കിയേ, തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഒരു ലോഡ് തീറ്റ എടുക്കുന്നുണ്ട് കേട്ടോ. അവന്മാർക്ക് തിന്നും മതിയായിട്ടുണ്ട് അല്ലമ്മാമേ. അപ്പോഴാ നമ്മളിതിലുള്ള ചണ്ടികളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മാറ്റിയാണ് കേട്ടോ. നമ്മളപ്പോഴാ ഇതിലുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ മാക്സിമം എടുത്ത് റിമൂവ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഒന്നുമല്ല, ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ തുറന്നുവിടലാണ്. നമ്മുടെ അമ്മാമ ഓൾറെഡി രാവിലെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഷികളും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു കൊല്ലൊക്കെ ഉണ്ടാവില്ല അമ്മാമ്മമാർ ഇരുന്ന് തുടങ്ങിയിട്ട്. അതിൻ്റെ തന്നെ സൈസ് അവന്മാർക്ക് ഉണ്ട് കേട്ടോ. എങ്ങനെ പോയാലും ഒരെണ്ണം 1 കിലോ 2 കിലോ റേഞ്ചൊക്കെ വരും ചെയ്യും. ഏകദേശം 1.5 അടിയുടെ അടുത്തേക്ക് വലിപ്പം നമ്മുടെ ഈ മോൺസ്റ്റർ ഫിഷുകൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം കാര്യങ്ങൾക്കൊന്നും പറ്റട്ടെ. കണ്ടില്ലേ, നല്ല രീതിക്ക് കണ്ടില്ലേ, കുറുകിയിട്ടാണ് വെള്ളമൊക്കെ പോണത്. കണ്ട ഭയങ്കര പൊട്ട സ്മെല്ലാണ്. ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചെടികളും പ്ലാന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിച്ചു കൊടുക്കാച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളമായിരിക്കും കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ കറൻ്റ് പ്ലാന്റുകളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. നമ്മുടെ മോൺസൂൺ ടൈമിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോയിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് പറയും. അമ്മാമ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞ വീഡിയോയ്ക്ക്, ലൈക്ക് ചെയ്യാൻ പറയും, ഇങ്ങനെ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞാലും നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിലത്തെ വെള്ളം കാര്യങ്ങൾക്കൊന്നും മൊത്തത്തിൽ വറ്റട്ടെ. മോൺസൂൺ ഫിഷുകളെ കണ്ടുതുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കാട്ടി തരും. നമ്മുടെ ടാങ്കിൽ വരുന്ന ബാക്കി പ്ലാന്റുകളൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതാ കണ്ടില്ലേ, ഒരു നെറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെറ്റിന് സിമ്പ നല്ല രീതിക്ക് ഒരു ഓട്ടയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, കാട്ടിത്തരാം. ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ പ്ലാന്റും കാര്യങ്ങളൊക്കെ കോരിക്കളയാനായിട്ട് നമ്മുടെ ഈ നെറ്റ് തന്നെ മതി. നമ്മൾ ഫിഷിനൊക്കെ പിടിക്കുമ്പോഴാണ് എന്താ പറയുക, ഈ ഹോൾ സീനാവും നമ്മുടെ കല്ലടയിനും കാര്യനൊക്കെ പിടിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ അനിയെന്താ മെല്ലേനെ മെല്ലേനെ ഇതിലുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ കോരിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൊത്തം കളഞ്ഞോ? മീൻ തട്ടുണ്ടോ? വലുതായി. നമ്മുടെ മീനുകൾ നല്ല രീതിക്ക് വലുതായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഇതിൽ കൊണ്ടുപോയിട്ടിട്ട് 2-3 മാസമായില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന്. ഒഴിവ് അവിടെ പോയി നോക്കി, ഒഷു നോക്കി പോട്, ഒരു രക്ഷയില്ലാട്ടമ്മാമേ. നമ്മുടെ വീട്ടിലാണ് ഇവർക്ക് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സ്പേസിൽ മെയിനായിട്ട്. അതായത് ഇപ്പോൾ ആ ടാങ്കിൽ ആരൊക്കെ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്, ജയൻ്റെ ഒരു മീൻ്റെ ഓസ്കാറുണ്ട്, അവരുടെ ഇടയിൽ എന്താ പറയുക, ഈ മീനോട് എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിൽ നല്ല രീതിക്ക് അമോണിയും വേസ്റ്റൊക്കെ കൂടിയിട്ട് നമ്മുടെ ഫിൽറ്ററിന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ആ ടാങ്കിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ മുഷീൻ നമുക്ക് എന്തെങ്കിലും വളർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ശാശ്വതം ഈ കാണുന്ന ടാങ്ക് തന്നെയാണ്. എന്തായാലും നല്ലോണം ഇത് വെട്ടണ്ട. അപ്പോൾ പ്ലാന്റുകളൊക്കെ അവിടെ അനിയും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനോടെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മറഞ്ഞു പോകേണ്ടത് കാണാനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവരെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് ഇറങ്ങണം.
തന്നെ വേണം. പിടിച്ചിട്ട് അവന്മാരെ നൈസായിട്ട് നമുക്ക് ബേസിനോട്ടൊക്കെ മാറ്റണം. നമ്മുടെ അനിയനും അമ്മാമയും കൂടിയിട്ട് നമ്മുടെ ടാങ്കിലുള്ള മൊത്തം പ്ലാന്റുകളും എന്താ പറയുക എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതിൽ കുറച്ച് വെള്ളം നമ്മുടെ വാൽവിൽ കൂടെ പോവില്ല. അപ്പോൾ ആ വെള്ളം നമുക്ക് ബക്കറ്റ് കൊണ്ട് വേണം മുക്കി കളയാനിട്ട്. അപ്പോൾ ബക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഒരു നൊസ്റ്റാലിക് ഫീൽ കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന സ്പോട്ടിലാണ് നമ്മൾ പണ്ട് നമ്മുടെ അരാപ്പീമേനെയും അലിഗേറ്റർകാരനെയും ഗപ്പീനെയും ബാക്കി ജൈൻ്റെവരാമികളെയും ഒക്കെ വളർത്തി വന്നിട്ടാ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ അമ്മാമ്മയായിട്ട് ഒരു പഴയമാരെയും ഒരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇതാ കണ്ടില്ലേ, ശരിക്കും നല്ല മെമ്മറീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണിത്. കുഴപ്പമില്ല, നമുക്കിവിടെ ഇനി മീനെ വളർത്താം, പക്ഷെ മെല്ലേനെ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പോൾ നമ്മൾ മെല്ലേനതാ ഈ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോവാണ്. അവിടുത്തെ ടാങ്കിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വറ്റിണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ ടാങ്കിൽ. അപ്പോൾ നമ്മുടെ അനിയനതാ ക്യാമറയും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാം. അമ്മ ഞാൻ ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് വെള്ളം നമുക്ക് കുറച്ച് ഈ ബക്കറ്റ് കൊണ്ട് കോരിക്കളയതായിരിക്കും നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കോരിക്കള. എന്താണ് അമ്മാമേ ഇപ്പോൾ തന്നെ എത്താൻ പോവോ? അല്ല കുഴപ്പമില്ല, ഞാൻ ഒന്ന് ഇറങ്ങാൻ പോവുക, കാരണം ഇവന്മാർ കടിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ നമ്മുടെ മോൺസൂൺ ടാങ്കിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ്ട്. കാരണം നമ്മുടെ മീൻ അയ്യോ കടിച്ചു കടിക്കല്ല, അയ്യോ ഉമ്മാർ എന്നിട്ട് കാണിക്കണേ കാലിൻ്റെ ഇടക്കൊക്കെ പോകുമ്പോൾ നല്ല പേടിയാവാൻ വേണ്ടിയിട്ടാണ്. ഉമ്മാരുടെ മുള്ളും ഉമ്മാരുടെ മുള്ളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഹാർഡായിട്ടുണ്ട്. അത് നമുക്ക് ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മേത്തെത്തുമ്പോൾ ഏകദേശം നാളല്ലേ മമ്മളെ, നാളെ മൂന്നെണ്ണ നാളുണ്ട് കേട്ടോ. അതിലാ നടുപെൻ്റുള്ളവരുണ്ടായിരുന്നു, അവനാണ് കൂട്ടത്തിൽ സൈസ് വെച്ചിട്ടുള്ളത്. നമ്മൾ മെല്ലേനെ കുറച്ച് വെള്ളം തെക്കി കളയട്ടെ. കളയേണ്ട ആവശ്യമില്ല, വാൽ കൂടെ പോകണ്ട അല്ലേ. അതും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ഈശ കളയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ടാങ്കിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം, നമ്മുടെ ഭീകരന്മാർക്ക് എടുക്കണ നോക്കി എല്ലാവരും കൂടിയിട്ട് ആ കാഴ്ച നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. എല്ലാവരും കൂടി കെടുക്കണം, നല്ല വലുപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല സൈസായിട്ടുണ്ട്. എങ്ങനെ പോയാലും 1.5 ആ റേഞ്ചിലേക്ക് അവരുടെ സൈസ് മാറിയിട്ടുണ്ട്. ഏകദേശം 1 kg 800 grams ആ റേഞ്ചിലേക്കൊക്കെ എന്താ പറയുക അവരുടെ വെയിറ്റും മാറിയിട്ടുണ്ടായിരിക്കും. എന്തായാലും നല്ല സൈസായിട്ടുണ്ട്. ഒരു 2 months ഗ്രോത്ത് എന്തായാലും ഹൈപ്പർ ഗ്രോത്താണ്. അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് നമ്മുടെ അമ്മാമയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. കാരണം അമ്മാമയാണ് ഇവർക്ക് നല്ല രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ നിലയ്ക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെല്ലേനെ ഇറങ്ങിയിട്ട് ഉമ്മാനെ പിടിച്ചിട്ട് ഈ ബേസിനിലോട്ടാക്കും. കാരണം അടിയിലുള്ള മൊത്തം വെള്ളം നമുക്ക് ഇന്ന് കോരിക്കളണ്ടായിട്ടുണ്ട്. അയ്യോ ഇറങ്ങേണ്ട കേസാണ്, എളുപ്പമല്ലാത്ത അടിയിൽ നിന്ന് രീതിക്ക് വെള്ളം. നമുക്ക് ഈ വെള്ളം എടുക്കാം മാമേ, ആ ടാങ്കിലെ വെള്ളം എടുക്കാം. നമ്മൾ എടുക്കാൻ പോണത് ഈ കാണുന്ന ടാങ്കിലെ വെള്ളമാണ് കേട്ടോ. അറിയാലോ നമ്മൾ മുഷികൾക്ക് എങ്ങനത്തെ വെള്ളമാണെങ്കിലും അവന്മാർ സർവൈവ് ആകുള്ളൂ. ഇനിയാണ് ടാസ്ക് ഉമ്മാനെ പിടിച്ചിട്ടൊക്കെ ഈ ബേസിനോട്ട് ഇടണ്ടോ. നമുക്ക് നെറ്റുകൊണ്ട് എടുത്തിടാനായിട്ടൊരു ആഗ്രഹം ഇല്ല, നമുക്ക് എപ്പോഴും കൈകൊണ്ട് എടുത്തിടാനായിട്ടാണ് ഒരു എയിമും ഇൻട്രസ്റ്റ് ഒക്കെ. അപ്പോൾ നമ്മൾ മെല്ലാനതാ ഓരോരുത്തരനെ ഓരോരുത്തരനെ കൈകൊണ്ട് പിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. നോക്കി അമ്മാനൊക്കെ കണ്ട ഓ കിട്ടും കേട്ടോ അവന്മാർക്ക്. അവന്മാർക്ക് നല്ല എന്താ പറയുക സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഈ ഊര് എന്നൊക്കെ പറയില്ല ആ സംഭവം വന്നിട്ടുണ്ട്. അവന്മാരുടെ മുള്ളു നല്ല രീതിക്ക് ഹാർഡായിട്ട് നമുക്ക് പിടിക്കാനായിട്ട് ചെറിയൊരു പേടിയുണ്ട്. നല്ല ഹാർഡാണ്, അതായത് കടൂൻ്റെ ഒന്നും മുള്ളു പോലെയല്ല. കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ പെയിനൊന്നും ഉണ്ടാവില്ല, പക്ഷെ കയറി കഴിഞ്ഞാൽ തങ്ങി എടുക്കേണ്ട ഈ സ്ലിപ്പല്ല. ഓ കിട്ടും കേട്ടോ, വാടാ ില്ലേ സുഖമായിട്ട് നമ്മൾ മുഷി നമ്മൾ പിടിച്ചിട്ടില്ല. ഓ നല്ല കുസ്തി ഉണ്ടല്ലാരും പിടിച്ച് പിടിച്ച് പിടിച്ചു പൊക്കോ. അങ്ങനെ രണ്ടാളും നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടാളും കൂടിയാണുള്ളത്. മാറി ഇത്ര അഗ്രസീവ് ആവും നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. മുന്നൊക്കെ നമ്മൾ എന്ത് സിമ്പിളായിട്ട് പിടിച്ച് തുടങ്ങല്ലേ അമ്മാമേ, വെട്ടം കിട്ടുമ്പോൾ പിടിക്കുന്നില്ലേ. അത് കണ്ട അവനും കൂടി നമ്മളങ്ങനെ ഇതാണ്. ഇനിയുള്ളത് ആരാ, ഇനി ഒരാളും കൂടെ ഉള്ളൂ കേട്ടോ. വാടാ അതുണ്ടല്ലേ അവസാനത്ത്. അപ്പോൾ 4 ആളുണ്ടാകുന്നുണ്ടല്ലേ നമ്മൾ ഈ കാണുന്ന ബേസിനിലോട്ട് മാറ്റിയിട്ടുണ്ട്. നോക്കിയൊക്കെ ഒന്ന് കാണിക്കണ്ടാവുമാര് പൂമാര് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിലുള്ള മൊത്തം വെള്ളമൊന്ന് ക്ലീൻ ചെയ്യലാണ്. നല്ല രീതിക്ക് ഉണ്ടല്ലേ, മൊത്തം വെള്ളം മാറ്റിയാലും സെറ്റാവുള്ളൂ. നല്ല രീതിക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ നല്ല കളറുള്ള കല്ലുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കല്ലുകൾ അമ്മാമിയാണ് കേട്ടോ, നമ്മുടെ അമ്മാമിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അമ്മാമിക്ക് ഇങ്ങനത്തെ കല്ലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഈ കല്ലുകൾ നമ്മൾ ഇന്ന് കളയൊന്നുമില്ല, നമ്മുടെ അമ്മാമയുടെ ഇഷ്ടമല്ലേ. കുറച്ചൊന്നും കല്ല് വേണമെങ്കിൽ വാങ്ങിയിട്ട് കൊടുക്കുക, അത്രയും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഉള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മൊത്തം സെറ്റായിട്ട് പുതിയ വെള്ളം ഫില്ല് ചെയ്തിട്ട് കുറച്ച് വെള്ളമാവുന്ന സമയത്ത് നമുക്ക് അമ്മാനിക്ക് പിടിച്ചത്. അപ്പോൾ എന്തായാലും ഉള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ഞാൻ കളയട്ടെ. നമ്മളപ്പോൾ അതാ ടാങ്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതാ കണ്ടില്ലേ നല്ല രീതിക്ക് ക്ലീനാക്കി നമ്മളിതാ പുതിയ വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെള്ളം പറയാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ 2 ദിവസമൊക്കെ ഇട്ടാണ് നമ്മുടെ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബേസിൽ നിന്ന് ഒരുത്തൻ ചാടിയിട്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ടാങ്കിലോട്ട് വീണിട്ടുണ്ട്. ടാങ്കിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അതായത് അവന് കെടുക്കാനുള്ള വെള്ളം കാര്യങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ലാണ്. അതുപോലെ തന്നെ നമ്മുടെ കളർ കല്ലുകളൊക്കെ അവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇതാ കണ്ടില്ലേ തിരിച്ചു പടക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും 5-10 മിനിറ്റ് കഴിയുമ്പോൾ കേൾ
ഇപ്പോഴത്തെ വെള്ളം ഏകദേശം ഈ കാണുന്ന ലെവലിലോട്ടൊക്കെ എത്തും. അപ്പൊ നമുക്ക് നമ്മുടെ മീനുകളൊക്കെ പിടിച്ചിടാം. ഫ്രണ്ട്സ്, നമുക്കിനി അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനുകളൊക്കെ ആകെ വയലിൻ്റെ തുടങ്ങിയിട്ടുണ്ടാ കണ്ടില്ലേ? ആ ബേസിൽ നിന്ന് അവന്മാര് ചാടിയിട്ട് നമ്മുടെ റോഡിലോട്ടൊക്കെ പോകണ അവസ്ഥയാണ് വരുന്നത്. ഇപ്പൊ ഇതാ കണ്ടില്ലേ, അവന്മാർക്ക് കെടുക്കാനുള്ള ഒരു ലെവലില് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, കണ്ടില്ലേ, ഒരുത്തം കെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും വരുന്നൊക്കെ നമ്മുടെ ടാങ്കിലോട്ട് റിലീസ് ചെയ്താലോ? അമ്മാമ ഒരെണ്ണത്തിന് ഇറക്കി വിട്ടെ, ബാക്കി നേരിട്ട് ഏയ് പിടിക്കോ, ഒരെണ്ണത്തിന് പിടിക്ക് ചടി പോവും. അപ്പൊ ഞാൻ തന്നെ വിടാം അല്ലേ? അപ്പൊ അതാ ഞാൻ തന്നെ നമ്മുടെ ടാങ്കിലോട്ട് നമ്മുടെ മീനുകളെ റിലീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. മരൊക്കെ നല്ല വയലൻ്റ് ആണ്, ഇത്രയ്ക്ക് വയലൻസ് അവന്മാർ ഉണ്ടായിരുന്നില്ല. സൈസ് ആയപ്പോ എന്താ പറയാ, മരുടെ അഗ്രഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെല്ലേനെ പിടിക്കാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട്. ഓക്കെയാണ് സൈസ്, പോടാ അടുത്തന്നെ വാ, അടുത്തോ നീയും പോടാ ലാസ്റ്റത്തോ. നോക്കിയവൻ്റെ സൈസൊക്കെ ഏകദേശം ഇത്രയ്ക്ക് സൈസായിട്ടുണ്ട് കേട്ടോ. എങ്ങനെ പോയാലും ഒന്നരടി ഒരടി ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പതാ നമ്മൾ അവനും വിടുകയാണ്. നോക്കിയേ, ഞാൻ ഇപ്പോൾ നിൽക്കണത് എങ്ങനത്തെ ഒരു കുഴപ്പമില്ലാന്ന് നോക്കി നോക്കി. നിങ്ങൾ ഒരു മോൺസ്റ്റർ പോണ്ടിൽ ഞാനിട്ട് നമ്മൾ നിൽക്കണത്. നാല് ഭീകരന്മാരാണ് എൻ്റെ ചുറ്റും കേട്ട് നടക്കുന്നത്. പക്ഷേ ഈ സ്ഥാനത്ത് അലിഗേറ്ററുകാരും മരാപ്പയും വിക്യാശം തുടങ്ങിയേ എനിക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവന്മാരെൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമാക്കി തരും. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും അവന്മാർ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സൈസും വെച്ചിട്ടുണ്ട്. അവന്മാരുടെ തീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട്. അയ്യോ എന്തായാലും അടിപൊളിയായിട്ടില്ല മാമേ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചും കൂടി വെള്ളം കയറി കഴിഞ്ഞാൽ അവന്മാർ പിന്നൊന്ന് ആക്റ്റീവ് നീന്തി തുടങ്ങൂല്ലേ. അയ്യോ അമ്മമ്മ ഒരെണ്ണത്തിന് നമുക്ക് പിടിച്ച് വറുത്താലോ. എന്നാലും ഒരെണ്ണത്തിന് വറക്കൊരു സന്തോഷത്തിന്. നമ്മളെ അമ്മാമ സമ്മതിക്കില്ല കേട്ടോ. കാരണം അമ്മാമ മക്കളുടെ പോലെ ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തേക്ക് നോക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ അമ്മാമയ്ക്ക് വരണ എന്താ പറയുക, ഒരു സിമ്പതിയും കാര്യമൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ നമ്മുടെ അമ്മാമ എന്താ പറയുക, വറുത്തത് തന്നെയാണ് കേട്ടാ. എന്നിട്ട് നമ്മളെ ഡബിൾ കണ്ണി നമ്മളെ തപ്പി വന്നിട്ടുണ്ട് കേട്ടാ. ഡബിൾ കണ്ണി ഡി, നമ്മുടെ ഡബിൾ കണ്ണി പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ കാട്ടിത്തരാം. കാരണം ഇപ്പോൾ അവരുടെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ടൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവളുടെ കുട്ടികളെ എടുത്ത് അവൾ വേറെ സ്ഥലത്തോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നോക്കാനും വേറെ കാര്യങ്ങൾക്കൊന്നും നിൽക്കാത്തത് കേട്ടോ. ഇപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ മോൺസൂണുകളൊക്കെ ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇതിൽ കുറച്ചും വെള്ളമൊന്നും അറിയാം കേട്ടോ. അപ്പോൾ അവന്മാർ നല്ല രീതിക്ക് നീന്തി തുടങ്ങും. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ ടാങ്കിൽ നല്ല രീതിക്ക് വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മുടെ മീനുകൾ ആക്റ്റീവായിട്ട് നീന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് കാട്ടിത്തരാം. അതുപോലെ തന്നെ അവന്മാരുടെ ടാങ്കിലോട്ട് നമുക്ക് ഈ കാണുന്ന കുളവാഴും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ അമ്മ പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളവാഴും അതുപോലെ തന്നെ വാട്ടർ കേബേജും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവന്മാർ പുറത്തോട്ട് ചാടി പോകുന്നതാണ് അല്ലേ അമ്മാമേ. അപ്പോൾ നമുക്ക് മെല്ലേനതാ ഈ കാണുന്ന കുളവാഴ ഈ മോൺസൂൺ ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവന്മാർ ചാടി പോവും. വേണ്ടി കുളവാഴ മൊത്തത്തിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വാട്ടർ കേബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന വാട്ടർ കേബേജൊക്കെ നമ്മൾ ഈ കാണുന്ന ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുളവാഴയാണ് മെയിൻ സാധനം. കാരണം വെള്ളം എപ്പോഴും നല്ല പ്യൂരിഫൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ 7 മാസം 8 മാസമായിട്ട് നേരത്തെ വെള്ളം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്. എന്നിട്ട് പോലും എന്താ പറയുക, വെള്ളത്തിൻ്റെ കലക്കുണ്ട് എന്നല്ലാണ്ട് ഈ ചെളി പിടിച്ചിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ എന്നിട്ട് പറയുക, ഒരു വെള്ളം ഇങ്ങനെ ക്ലിയർ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമുള്ളൂ. അതുകൊണ്ടില്ലേ, ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുത്തി നമ്മുടെ ടാങ്ക് ഏകദേശം ഫില്ലായിട്ടുണ്ട്. നമ്മുടെ അമ്മാമത പിന്നെയും പിന്നെ എടുത്തുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മതി അമ്മാമ മതി, കാരണം ഇത്രയ്ക്ക് മതി. കാരണം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ടാങ്ക് ഫില്ലാവുന്ന രീതിയിൽ എന്താ പറയുക, ഇതിൽ കുളവാഴും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഈ കാണുന്ന സാധനം കൂടി നമ്മൾ വെച്ചുകൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പേസിലേക്ക് കുളവാഴും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ സ്പേസിൽ എന്താ പറയുക, ഇവർക്ക് നല്ല രീതിക്ക് ഫുഡൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മെല്ലേനെ നമുക്കിതാ ഇവിടെ ഈ കാണുന്ന സാധനം വെച്ച് കൊടുക്കാം. മാറ മുഷികളെ, മുഷികളൊക്കെ നോക്കിയാൽ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. അവന്മാർ കണ്ടില്ല ഈ വെള്ളം വരുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കണ്ടാ ഇവിടേക്ക് വന്ന് നിൽക്കണ്ടല്ലോ അവരും. കണ്ടാ വാടാ വാടാ, ഇവന്മാർ നല്ല രീതിക്ക് ഹാൻഡ് ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇവിടേക്ക് വലിയ തിരിഞ്ഞോട്ടമൊന്നുമില്ല. നമ്മൾ അമ്മാമയാണ് ഫുള്ള് നോട്ടം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്തായാലും ഹാൻഡ് ഫീഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കാട്ടിത്തരാം. അതുപോലെ തന്നെ ഇനി ഇവന്മാരുടെ അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇനി പെട്ടെന്ന് അങ്ങനെ വരുന്ന കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വരെ വലിയ വ്യത്യാസം കാണുമെന്നും മനസ്സിലാവില്ല. ഒരു 2-3 മാസം കഴിഞ്ഞാലാണ് ഉമ്മ ഒരു പെട്ടെന്ന് വലുതായിട്ടുള്ള ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് നോട്ടീസ് ചെയ്യാണ്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അമ്മാമി ഈ സൈഡിൽ നമുക്ക് ഒരു ടാങ്ക് ഉണ്ടാക്കേണ്ടത്, ചെറുത് ഗപ്പികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ആ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ കറ്റാറോഴൊക്കെ നിൽക്കുന്നില്ല. അമ്മ നട്ടതാ നല്ല രീതിക്ക് മഴ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീടിൻ്റെ വൈൻ്റെ പറഞ്ഞാലും അമ്മാമേ വായമ്മ വേഗം കൂടി വായു. മഴ നല്ല രീതിക്ക് ഇപ്പോൾ പെയ്യേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനായിട്ട് നിങ്ങൾ മറക്കരുത്. ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണം. അതുപോലെ തന്നെ വീഡിയോനോടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആണെന്ന് എല്ലാവർക്കും ബൈ പറയാം. മാമി ബൈ. മഴ കണ്ടില്ലേ, ഇത് എപ്പോൾ പെയ്യും? എല്ലാവരും വീടിനകത്ത് കയറിക്കോ.